മന്ന മെഡിക്കൽ ബസ് സ്റ്റാൻഡ് റോഡ് ഓപ്പോസിറ്റ് യൂണിയൻ ബാങ്ക് എരുമേലി. ഇംഗ്ലീഷ് ആയുർവേദിക് വെറ്ററിനറി മരുന്നുകൾ, എല്ലാവിധ സർജിക്കൽ ഉപകരണങ്ങളും. കോരിച്ചുരിഞ്ഞ മഴയ്ക്ക് തെല്ലുമണയ്ക്കാൻ കഴിയാത്ത ആവേശത്തോടെ ആയിരങ്ങൾ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പത്തനംതിട്ടയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് തിരിതെളിഞ്ഞത്. പ്രധാന വേദിയായ ജില്ലാ സ്റ്റേഡിയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് താരനിരകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർഹിറ്റായ ഒരുത്തിയുടെ വിശേഷങ്ങൾ സദസ്സുമായി പങ്കുവച്ച നവ്യ നായർ തൻ്റെ കോളേജ് കാലത്തെ കലോത്സവ വിശേഷങ്ങളും സദസ്സുമായി പങ്കുവച്ചു. ആ സാഹചര്യത്തിൽ പ്രതികരിച്ച് തുടങ്ങുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് മിനിഞ്ഞാന്നോണം ഇന്നലെയാണ്. മിനിഞ്ഞാന്ന് ആരതി അയാൾ ഇറങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് പോലീസിൻ്റെ സഹായത്തോടുകൂടി പോലീസിൽ ഏൽപ്പിച്ചു. പോലീസും ഒരുപാട് സഹായിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. ഞാനടങ്ങുന്ന നമ്മൾ ഓരോരുത്തരും പ്രതികരണശേഷി കുറവുള്ള സ്ത്രീകളായി തന്നെ ഇരിക്കുകയായിരുന്നു കുറേയധികം നാൾ. ഇന്ന് ഓരോ ഒരുത്തിമാരുണ്ടാകുന്നു നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ, ഒരുത്തി എന്ന് പറയുന്ന സിനിമ, ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം, ഇന്നത്തെ ഈ സാഹചര്യം. അല്പം വൈകി വേദിയിലെത്തിയ ഉണ്ണിമൂതനെ ആർപ്പുവിളികളോടെയാണ് സ്വീകരിച്ചത്. പുതുതലമുറയുടെ കലാകാരന്മാർക്കായി രണ്ടുവരി പാട്ടുപാടാനും ഉണ്ണിമുകുന്ദൻ തയ്യാറായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത പരിപാടി ഉദ്ഘാടന ചടങ്ങിന് മിഴിവേകി. തുടർന്ന് 8 മണിയോടെ 7 വേദികളിലായി കലാമത്സരങ്ങൾക്ക് തുടക്കമായി. ഇനി 5 നാൾ പത്തനംതിട്ടയുടെ രാവും പകലും കലയുടെ കേളിനാദം ഉണരും. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. സിയാന ഗാർമെന്റ്സ് എരുമേലി. വസ്ത്രവ്യാപാര രംഗത്ത് 999 രൂപയുടെ വിസ്മയം. സിയാന ഗാർമെന്റ്സ് എരുമേലി. ഫോൺ 8909555770.